ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഹോണ്ട ബ്രിയോ. അപ്പൊ അതിന്റെ എയർ ഫിൽറ്റർ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാം, അത് വീട്ടിലിട്ട് തന്നെ എങ്ങനെ അഴിച്ച് ക്ലീൻ ചെയ്യാം, അപ്പം അത് ക്ലീൻ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ എങ്ങനെ പുതിയത് മാറ്റാം, പിന്നെ പുതിയത് മാറിയിട്ടുണ്ടെങ്കിൽ അത് മാറിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് എങ്ങനെ അഴിക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഹോണ്ട ബ്രിയോന്റെ എയർ ഫിൽറ്റർ. ഇതിനകത്താണ് എയർ ഫിൽറ്റർ വെക്കുന്നത്. അപ്പോൾ നമ്മൾ അഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇവിടെ ക്ലിപ്പ് ഉണ്ടായിരിക്കും, അതേപോലെ ഇവിടെ ക്ലിപ്പ് ഉണ്ടായിരിക്കും, ഇവിടെ ക്ലിപ്പ് ഉണ്ടായിരിക്കും. ഇത് രണ്ട് മൂന്നും ആദ്യം അയച്ചിടുക. ഈ മൂന്ന് ക്ലിപ്പ് അയച്ചെടുക്കുക. അതിനുശേഷം ഈ കപ്ലിംഗ് ഉണ്ടല്ലോ, അതൊന്ന് അയച്ചെടുക്കുക. അതിനുശേഷം ഈ അസംബ്ലി മൊത്തത്തിന് പൊക്കിയെടുത്തായിരിക്കും. അത് പൊക്കിയെടുത്ത് ഇതാണ് അതിൻ്റെ എയർ ഫിൽറ്റർ. അത് ഇവിടെ നിന്ന് തോണ്ടിയെടുത്തായി ഈ ഭാഗത്ത് വേണ്ട അഴുക്ക് കയറിയും നല്ലപോലെ അഴുക്ക് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ പൊടി ഞാൻ കാണിച്ചുതരാം, എയർ അടിച്ചിട്ടുള്ള പൊടി കാണിച്ചുതരാം. നമ്മളിപ്പോൾ എയർ അടിക്കുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് അടിക്കുന്നത്, ഒരിക്കലും ഈ ഭാഗത്ത് നിന്ന് അടിക്കരുത്. അത് ഞാൻ തിരിച്ച് വിറ്റിയാന്ന് പറഞ്ഞാൽ ഇതേ മാറ്റിട്ടോ, ഇത് പുതിയതിടണം. ഇത് തന്നെ വെച്ച് കഴിഞ്ഞാൽ മൈലേജ് ഉണ്ടാവില്ല, പുള്ളിങ് ഉണ്ടായിരിക്കില്ല. അതായത് പുതിയതിടണം, പുതിയ സ്റ്റോക്ക് സ്പെയർ വന്നില്ല. അപ്പോൾ എങ്ങനെ ഫിറ്റ് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതേപോലെ തന്നെ വയ്ക്കുക. അപ്പോൾ ഈ കട്ടിങ് ഉണ്ടല്ലോ, അത് ഇവിടെ വരണം, ഇതിന് ഭാഗത്ത് വരണം. അതിങ്ങനെ വെച്ചിട്ട് ഇതേപോലെ വെക്കുക. ഇനി മുകളത്തെ കവർ എടുത്തിട്ട് എന്താ ഈ ഓസിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. ഓക്കെ, എത്ര ഉള്ളു. അതിന് ശേഷം ഈ ക്ലിപ്പാൾ ഇടുക, ഈ ക്ലിപ്പിടുക, ഇവിടുത്തെ ക്ലിപ്പിടുക, ഇവിടുത്തെ ക്ലിപ്പിടുക. അതിനുശേഷം ഈ കപ്ലിങ് കൊടുക്കുക. അപ്പോൾ എത്ര ഉള്ളു നമ്മളെ ഹോണ്ട ബ്രിയോൻ്റെ എയർ ഫിൽറ്റർ മാറ്റാനുള്ളത്. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ മറ്റേ വീഡിയോ ഉണ്ടെങ്കിൽ വീണ്ടും കാണാം.